ജിദ്ദ നഗരത്തിൽ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റൽ പുരോഗമിക്കുന്നു. ജനങ്ങളും കെട്ടിട ഉടമകളും പൊളിക്കുന്നതിന് സഹകരിക്കുന്നുണ്ടെന്ന് ജിദ്ദ നഗരസഭ അറിയിച്ചു. നഗരവികസനത്തിനായി കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റുന്നതിന് ജിദ്ദയിലെ ചേരികളിലെയും അവികസിത പ്രദേശങ്ങളിലെയും ജനങ്ങൾ സഹകരിക്കുന്നുണ്ടെന്ന് ജിദ്ദ നഗരസഭ അറിയിച്ചു. ഭൂ ഉടമകളും കെട്ടിടമുടമകളും നടപടികളോട് നല്ല രീതിയിലാണ് സഹകരിക്കുന്നത്. കുടിയൊഴിപ്പിക്കപ്പെടുന്നവരുടെ ആശങ്കകളും പരാതികളും പരിഹരിക്കുന്നതിന് പ്രത്യേക സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. ഇവർക്ക് അർഹമായ നഷ്ടപരിഹാരവും സൗജന്യ താമസ സൗകര്യവും മക്ക ഗവർണറേറ്റ് നൽകും. ചേരി പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന സ്ഥലങ്ങളിലെ വികസന പദ്ധതികൾ വലിയ വെല്ലുവിളിയാണെന്ന് നഗരസഭാ വക്താവ് മുഹമ്മദ് അൽ ബക്കാമി പറഞ്ഞു. സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുകയും തെറ്റായ വഴികളിൽ നിന്ന് അവരെ സംരക്ഷിക്കുകയുമാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. 50,000-ലേറെ കെട്ടിടങ്ങളാണ് ജിദ്ദ നഗരത്തിൽ പൊളിച്ചുമാറ്റുന്നത്. ഗുലൈൽ, നുസുല, കന്ദറ, ഹിന്ദാവിയ, ഷറഫിയ തുടങ്ങി നിരവധി ഭാഗങ്ങളിൽ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റി. കുടിയൊഴിപ്പിക്കപ്പെടുന്നവർക്ക് 5,000-ത്തോളം വീടുകൾ ഈ വർഷാവസാനമാകുമ്പോഴേക്കും സജ്ജീകരിക്കും. കൂടാതെ വീട്ടുസാധനങ്ങൾ സൌജന്യമായി പുതിയ വീടുകളിൽ എത്തിക്കുക, ഭക്ഷ്യകിറ്റുകൾ വിതരണം ചെയ്യുക തുടങ്ങിയ സഹായങ്ങളും നഗരസഭ നൽകുന്നുണ്ട്. എന്നാൽ കുടിയൊഴിപ്പിക്കപ്പെടുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള വാടകക്കാർ സ്വന്തമായി തന്നെ പുതിയ താമസസ്ഥലം കണ്ടെത്തേണ്ട അവസ്ഥയാണുള്ളത്. 24 ജിദ്ദ.